നിങ്ങളുടെ മക്കളെ, പഠിക്കുന്ന കുട്ടികളെ, മുതിർന്ന മക്കളെയൊക്കെ നിങ്ങളുടെ കടബാധ്യതകളോ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പറയാൻ സാധിക്കുന്നത് പറയണം. പ്രിയമക്കളെ, മക്കളോടത് പങ്കുവെക്കണം. നമ്മൾ വിചാരിക്കും അവറ്റോട് പറഞ്ഞിട്ട് എന്താ കാര്യം, അവറ്റ ടെൻഷനിലാവില്ലേ, അവറ്റോട് പറഞ്ഞിട്ട് വല്ല ഉപകാരമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ നിലവിളി ദൈവസന്നിധിയിലെത്തും, ആ കുട്ടികളുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കാതിരിക്കില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഹാഗാറ് ആ കുഞ്ഞിനെയും എടുത്ത് മരുഭൂമിയിലേക്ക് യാത്രയായി. യാത്രയായതല്ല, പറഞ്ഞു വിട്ടതാ. സാറാ പറഞ്ഞിട്ടാണ് ഹാഗാറിനെ അബ്രാം പറഞ്ഞു വിട്ട്. ആ വേലക്കാരിയുടെ കുഞ്ഞ് എൻ്റെ കുഞ്ഞുമായിട്ട് കളിക്കുന്നത് എനിക്കിഷ്ടമില്ല. ആ ദാസിയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് പറഞ്ഞു അബ്രാഹത്തോട് സാറ. അബ്രാഹം എന്തും ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. അബ്രാഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, സാറ പറയുന്നു ആ ദാസിപ്പെണ്ണിനെയും അവളിൽ എനിക്കുണ്ടായ കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ടാണ് പറയണേ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഉടനെ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, സാറ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതുവരെ വായിച്ചപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അന്ന് ആദ്യമായിട്ട് വായിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്ത് കഷ്ടമായത്, ആ വേലക്കാരി പെണ്ണ് ഈ കുഞ്ഞുമായിട്ട് എവിടെ പോകാനാ, ദൈവം എന്താ ഇങ്ങനെ പറഞ്ഞ്. എനിക്കത് വലിയ വിഷമമായി. എന്നാൽ പിന്നീട് വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രിയജനമേ, ഹാഗാർ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയായിരുന്നു ദൈവം അങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന അവസ്ഥ ഹാഗാറിന് കൊടുത്ത. പ്രിയമക്കളെ, ഈ ഹാഗാർ യജമാനൻ്റെ ആ ഭക്ഷണത്തിലും ആ യജമാനത്തിയിലും ഒക്കെ ആശ്രയിച്ച് തൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും ഉപജീവനം നടക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു ടെൻഷനില്ലാതെ നടന്നിരുന്ന ഹാഗാർ ഇത് അവിടെ നിന്ന് പറഞ്ഞയച്ചപ്പോൾ വലിയ വേദന തോന്നി. ഞാനും വിചാരിച്ചു എന്താ ദൈവം അങ്ങനെ പറയുന്നത്. എന്നാൽ മരുഭൂമിയിൽ ചെന്നപ്പോൾ അബ്രാഹം കൊടുത്തയച്ച തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ, മരുഭൂമിയിൽ ഏറ്റവും പ്രാധാന്യം വെള്ളമല്ല പ്രിയമക്കളെ, ആ വെള്ളം തീർന്നപ്പോൾ ഇതാ ഹാഗാർ വളരെ വേദനയോടെ നോക്കി തൻ്റെ കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞ് ദാഹിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ, ഒരു കുഞ്ഞ് ദാഹിച്ച് വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല പ്രിയമക്കളെ. അമ്മ ഒരു കുഞ്ഞിനെ അടിച്ചിട്ട് കരഞ്ഞാലും അത് അമ്മ സ്വീകരിക്കും. പക്ഷെ ഒരു കുഞ്ഞ് വിശന്നിട്ട്, കുഞ്ഞിന് ഭക്ഷണമില്ല, ദാഹിച്ചിട്ട്, കുഞ്ഞിന് വെള്ളമില്ല, ഈ കരച്ചിൽ അമ്മയുടെ ഹൃദയം പിളർക്കും. അതുകൊണ്ട് തന്നെ ഹാഗാർ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ ഒരു കല്ലേറ് ദൂരെ മാറിയിരുന്നു എന്നാണ് പറയുന്നത്, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ. കാരണം കുഞ്ഞ് ദാഹിച്ച് കരയുക, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ആ കുഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുക, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു. എന്നിട്ട് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാ ജീവജലത്തിൻ്റെ ഉറവ അവിടെ സംജാതമാക്കി ദൈവം. ഹാഗാറെ, നീ ഭയപ്പെടേണ്ട, കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു. ഇതാ ഹാഗാർ വെള്ളമെടുത്ത് കുഞ്ഞിന് കൊടുത്തു, താനും കുടിച്ചു. അവിടെ വെച്ച് അവൾ ദൈവത്തെ കണ്ടെത്തി. പ്രിയമക്കളെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാ പ്രിയമക്കളെ, നമ്മുടെ മക്കൾ, കൊച്ചു കുഞ്ഞിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ, പ്രായപൂർത്തിയായ മക്കളോ അല്ലെങ്കിൽ 8-ലോ 9-ലോ 7-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, നമ്മുടെ കടബാധ്യതകൾ, പറയാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ, പറയാൻ പറ്റാവുന്ന ദുഃഖങ്ങൾ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പങ്കുവയ്ക്കണം. ആ കുഞ്ഞ് തൻ്റെ മുറിയിലിരുന്ന് ദൈവത്തിൻ്റെ മുമ്പിലൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് ദൈവം പറയും, നിൻ്റെ കുഞ്ഞിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചു, ദൈവം അത് സ്വീകരിക്കും. പ്രിയമക്കളെ, അതുകൊണ്ട് ഇപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന അമ്മയ്ക്കൊക്കെ ഞാൻ നന്ദി പറയാം. കുഞ്ഞുങ്ങളെയും ഇതിൽ പങ്കെടുപ്പിക്കാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. ഈശോയുടെ നാമത്തിൽ ഞാൻ നന്ദി പറയാം എല്ലാവരെയും. എൻ്റെ പൊന്നു മക്കളെ, ഇതാ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 91 പേരായി. ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അബ്രാഹം ലേലം വിളിച്ച പോലെ 10 നീതിമാന്മാരുണ്ടെങ്കിലോ, അത് 50 നിന്ന് തുടങ്ങിയതാ. അതുപോലെ ഞാൻ പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ച് എത്ര ആൾ വേണമെന്ന് ഞാൻ പറഞ്ഞു, ദൈവമേ, സാധാരണ ഒരു 65-70-75 വരാറുണ്ട്, ഒരു 50 ആയെങ്കിലോ. പിന്നെ ഞാൻ പറഞ്ഞു, വേണ്ട കർത്താവ്, ഒരു 90 ആയെങ്കിലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പേടിച്ചിട്ടാണ് ചോദിച്ചത്. പക്ഷേ നമ്മൾ നമ്മുടെ അപ്പനോട് എന്തും ചോദിക്കാം. പ്രിയമക്കളെ, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്കുണ്ട്.
ജെറമിയ 3:19-ൽ ദൈവത്തിന്റെ വചനം പറയാ, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ ചിന്തിച്ചു, ഞാൻ ആഗ്രഹിച്ചു പോയി. ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ് പ്രിയമക്കളെ, നമ്മൾ ദൈവത്തോടടുത്ത് ഒരപ്പൻ്റെ സ്നേഹത്തിലേക്ക്, ഒരപ്പൻ എന്ന പോലെ ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം ആഗ്രഹിക്കാം. ജെറമിയ 3:19-ൽ വചനമാണിത്, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം പിന്തുടരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയ ദൈവമക്കളെ, നമ്മൾ കുറച്ച് പേര് നമ്മൾ ദൈവം സൃഷ്ടിച്ച ദൈവത്തിലായിരിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കള്, ഈ ഒരു അവകാശത്തോടെ ദൈവത്തോട് പറയണം, എൻ്റെ പിതാവേ, എൻ്റെ അപ്പ. യേശുക്രിസ്തു അതല്ലേ നമുക്ക് പഠിപ്പിച്ചതെന്ന്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് പ്രിയമക്കളെ, നിങ്ങളൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് കൈകളൊന്ന് കൂപ്പി പിടിച്ച് ഈശോയുടെ മുമ്പിൽ കൂപ്പി പിടിക്കാൻ സാഹചര്യമുള്ള സ്ഥലമാണെങ്കിൽ, അനുകൂലമായ സ്ഥലമാണെങ്കിൽ കൈകൾ കൂപ്പി പിടിച്ചോ, കണ്ണടയ്ക്കാൻ പറ്റുമെങ്കിൽ കണ്ണടച്ചോ. അപ്പാ, ആ ഒരു അഭിസംബോധന ദൈവത്തിന് ഇഷ്ട പൊന്നുമക്കളെ. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗം പിന്തുടരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ ഇസ്രായേൽ ഭവനമേ ശ്രവിക്കുക, അവിശ്വസ്തയായ ഭാര്യ തൻ്റെ ഭർത്താവിനോട് വിശ്വാസവഞ്ചന ചെയ്ത പോലെ നീയും എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? തിരിച്ചു വരാം, മാപ്പ് ചോദിക്കാം, സോറി പറയാം ദൈവത്തോട്. എന്നിട്ട് കർത്താവിനോട്, ഈശോയോട് പറയാം, ഈശോയെ നീ കാണിച്ചു തന്നതല്ലേ ദൈവപിതാവിനെ അപ്പ എന്ന് വിളിക്കാൻ, എൻ്റെ പപ്പ എൻ്റെ ദൈവം. ആ പപ്പയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ദൈവം, ആ ദൈവത്തെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ പൊന്നുമക്കളെ. എന്നിട്ട് അപ്പൻ്റെ സ്വാതന്ത്ര്യത്തിൽ, മകൻ്റെ മകളുടെ സ്വാതന്ത്ര്യത്തിൽ നീ ചോദിക്ക്, എന്താ വേണ്ടേ നിനക്ക്? ഈ ഒരു നിമിഷം അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെലവഴിക്കുക. പിതാവിനോട് മക്കളുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്ക്, എന്താ വേണ്ടേ? ചോദിച്ചോ, എന്താ വേണ്ടേ എൻ്റെ പൊന്നുമോന്, എൻ്റെ മോൾക്ക് എന്താ വേണ്ടേ? ചോദിക്ക്. OET എക്സാം, IELTS എക്സാം ഒക്കെ എഴുതാനായിട്ട് പരിശ്രമിക്കുന്നു, ചിലതൊക്കെ ഫെയിലായി. കർത്താവെ, കുടുംബം ഒന്ന് രക്ഷപ്പെടണം. ചോദിച്ചോ നിൻ്റെ ആഗ്രഹം, എന്തു ആയിക്കോട്ടെ. ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് പലരും വിളിച്ചിരുന്നു ഇന്ന്. ജീവിത പങ്കാളി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് പലരും വിളിച്ചിരുന്നു ഇന്ന്. കടബാധ്യത മൂലം ഒത്തിരി അസ്വസ്ഥമാണെന്ന് പറഞ്ഞ് പലരും വിളിച്ചിരുന്നു. ചോദിച്ചോ ദൈവത്തോട്, എൻ്റെ കടങ്ങൾ വീട്ടണേ എന്ന് പ്രാർത്ഥിക്ക്. എൻ്റെ കടങ്ങൾ വീട്ടണേ ഈശോയെ. വസ്തു വിറ്റ് കടം വീട്ടണം. ആ സ്ഥലക്കച്ചവടം നടക്കുന്നില്ല ദൈവമേ. ആ ബിസിനസ് തകർന്നു കർത്താവേ. എല്ലാം നശിച്ചു ദൈവമേ. ചോദിച്ചോ ദൈവത്തോട് മക്കളെ. അപ്പാന്ന് വിളിച്ച് ചോദിക്കട്ടെ, എൻ്റെ പപ്പയാത്, എൻ്റെ പപ്പയാത്. കർത്താവിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കട്ടെ ഈ സമയം. ദൈവമേ, നിൻ്റെ മക്കളുടെ നിലവിളിയുടെ സ്വരം നീ കേൾക്ക് ദൈവമേ. നിൻ്റെ മക്കളുടെ വേദനയുടെ സ്വരം നീ കേൾക്ക് കർത്താവേ. ഇസ്രായേലിൻ്റെ ദൈവമേ, ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിന് വഴിമുട്ടി നിന്നപ്പോൾ പിന്നിലിതാ ഫറവോൻ്റെ സൈന്യം, മുന്നിൽ ചെങ്കടൽ, ചെങ്കടൽ വിഭജിച്ച് ഇസ്രായേൽ മക്കൾക്ക് വഴിയൊരുക്കിയ നല്ല തമ്പുരാനെ, അത്ഭുതങ്ങളുടെ ദാതാവേ, ഇന്നും ജീവിക്കുന്ന കർത്താവേ, നിൻ്റെ പൊന്നുമക്കൾ ഈ ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം നീ നടത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണുനീര് മാറട്ടെ കർത്താവേ, ഇവരുടെ വേദനകൾ മാറട്ടെ ദൈവമേ, ഇവരുടെ സങ്കടങ്ങൾ മാറട്ടെ, ജീവിത തടസ്സങ്ങൾ മാറട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഷിയലറിയ റബ്ബ, 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 റബ്ബ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, നിൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വായു യേശുവേ. നിൻ്റെ മക്കളെ ഒന്ന് തൊടു കർത്താവേ. ഇവരാവശ്യങ്ങൾ നടത്തി കൊടുക്ക്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിക്ക്. മക്കൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരണേ ദൈവമേ. സങ്കടങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ, രോഗപീഠകൾ മാറട്ടെ കർത്താവേ. ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ജീവനോട് മല്ലടിച്ച് കഴിയുന്നവർ, നീ അവരെയെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കട്ടെ മക്കളെ. എൻ്റെ ഉള്ളിൽ ഈശോ തോന്നിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ആ വീട്ടിലെ ചുമരിലോ നിലത്തോ എവിടെയാണോ അവിടെ ഒന്ന് കുരിശടയാളം വരയ്ക്കട്ടെ. ഇനി നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ കച്ചവട സ്ഥലം, നിങ്ങളുടെ കൃഷിസ്ഥലം, നിങ്ങളുടെ ആ വിൽപ്പന നടക്കാത്ത ആ വസ്തു, ആ പറമ്പ്, അതെല്ലാം മനസ്സിൽ കാണുക. ഇപ്പം അവിടെ പോയി കുരിശ് വരയ്ക്കാൻ പറ്റില്ല. അതെല്ലാം മനസ്സിൽ കണ്ട് നിങ്ങൾ അതിന്മേലൊരു കുരിശടയാളം മുദ്ര വയ്ക്കട്ടെ. പ്രിയമക്കളെ, വീണ്ടും ഓർക്കുക, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ കൃഷിസ്ഥലം, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ ജോലിസ്ഥലം, നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ എന്താണോ, അവിടെയെല്ലാം വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യട്ടെ. നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും എല്ലാം കുരിശടയാളത്താൽ മുദ്ര വയ്ക്കട്ടെ. മക്കളെ, പിശാച്ച് വരില്ല കുരിശടയാളം കാണുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ബിഷപ്പ് പള്ളി വെഞ്ചരിക്കാൻ വന്നാൽ ആ പള്ളിക്കകത്ത് ഭിത്തിയിൽ കുരിശടയാളത്തിൻ്റെ മുദ്ര വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? പ്രിയമക്കളെ, സാത്താൻ പ്രവേശിക്കാതിരിക്കാനാ. വിശ്വസിച്ചോ? ഇത് യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ കുരിശനാൽ മുദ്ര ചെയ്യട്ടെ.